നാളെ രാവിലെ തുറന്നാ നോക്കുമ്പോഴേ ഒരു 10,500 ലൈക്ക്. സംശയിക്കേണ്ട, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലൈക്ക് ബട്ടൺ ആണ് നോക്കണം. അതായത് ഇവിടെ ഉണ്ട് വീഡിയോന്റെ താഴെ നോക്കിയത്, ഇവിടെ കാണാൻ ലൈക്ക് ബട്ടൺ. എന്നാൽ ലൈക്ക് ചെയ്തോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അങ്ങനെ ആരംഭിക്കാം. ഞാൻ ഡോക്ടർ സേവിയർ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി എന്താ വെച്ചാൽ, നമുക്ക് ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്ന രോഗം വാതരോഗം എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 80 തരത്തിൽ വാതരോഗങ്ങൾ നമ്മളതിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന മാത്രമല്ല, പല രീതിയിൽ ശരീരത്തിലുള്ള വാദം വർദ്ധിക്കുമ്പോൾ ഏകദേശം 80 തരത്തോളം രീതിയിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ ഔഷധ സസ്യം. നിങ്ങൾക്ക് വളരെ പരിചിതമാണ്, കേരളത്തിൽ സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ അറിയാത്ത ചില സംഗതികൾ, ചില രീതിയിലുള്ള ഉപയോഗങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ അങ്ങനെ ആരംഭിക്കാം. ഞാൻ ഡോക്ടർ സേവിയർ. കുറുന്തോട്ടി ചേർത്ത് തയ്യാറാക്കുന്ന, കുറുന്തോട്ടിയാണ് നമ്മുടെ ഇന്നത്തെ താരം. കുറുന്തോട്ടി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? ബലാരിഷ്ടം, ബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയാണല്ലോ ബലാരിഷ്ടം. പിന്നെ നമുക്ക് ക്ഷീരബല 101 ആവർത്തി, നിങ്ങൾക്ക് അറിയില്ലേ? ദന്തന്തരം തൈലം, ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ കുറുന്തോട്ടി ആവശ്യമാണ്. ഇത് മാത്രമല്ല, ഇനി ഒട്ടനവധി ഗുണങ്ങൾ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചാൽ കേട്ടോ. സ്പീഷീസിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അനുസരിച്ച് 3-4 തരം കുറുന്തോട്ടികൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ഓരോരോ പ്രദേശത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഈ 4 രീതിയിലുള്ള കുറുന്തോട്ടിയും ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ പൊതുവെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന സിഡ റെട്യൂസ എന്ന് വിളിക്കുന്ന ബല ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൊട്ടാനിക്കൽ നെയിം സിഡ റെട്യൂസ, ഫാമിലി നെയിം മാൽവേസ്, ബല എന്നാണ് സംസ്കൃതം പേര്. ഏകദേശം 10-21 തരം കുറുന്തോട്ടികൾ അവൈലബിൾ ആണെന്ന് പറയുന്നത്. ഈ സിഡാറിറ്റ്യൂസയുടെ മറ്റ് സ്പീഷീസുകളെ അത് ഓരോരോ ഭൂവിഭാഗത്തിൽ ലഭ്യമായത് ഉപയോഗിക്കുന്നത് മാത്രം, തെറ്റൊന്നുമില്ല. രസഗുണ വിഭാഗങ്ങളിലൊന്നും മാറ്റം വരില്ല. അതാത് പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടത് അത്തരം ഔഷധദ്രവ്യമായിരിക്കും. അതുകൊണ്ടാണ് ആ കാലാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് ആ സ്പീഷീസ് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ബലാരിഷ്ടത്തിലെ ബല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇത് ബാലന്മാർക്കുള്ള ഇഷ്ടമാണോ, ബലം കിട്ടാനുള്ള ഇഷ്ടമാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതല്ല കേട്ടോ, ഈ ബല എന്ന് പറയുന്ന കുറുന്തോട്ടിയുടെ സംസ്കൃതം പദമാണ്, അത്രേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 1 അടി മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ വരെ വളരാവുന്ന ഒരു കുറ്റിച്ചെടിയാണ്. നമ്മൾ ഈ തമ്പനയിൽ കൊടുത്തിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ, അതിലൊരെണ്ണം ഏറ്റവും അറ്റത്ത് കൊടുത്തിട്ടുള്ള ചിത്രമില്ലേ, അത് എന്റെ വീടിന്റെ മുന്നിൽ നട്ടു വളർത്തിയിരുന്ന കുറുന്തോട്ടിയാണ്. ഓക്കെ, അതിങ്ങനെ കാടുപോലെ പടർന്നു പിടിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി നട്ടു പിടിപ്പിച്ചിരുന്ന, പറിച്ചെടുത്തിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ വേര് ഉപയോഗിക്കാം, വേരാണ് നമ്മൾ ഈ കഷായങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ സമൂലം പറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ചില ചില സംഗതികളുണ്ട്, പറഞ്ഞുതരാം എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ ചെടി തിരിച്ചറിയാനായിട്ട് പ്രയാസമൊന്നുമില്ല, കാരണം ഇതിന്റെ ഇലക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. അതൊരു ഹൃദയത്തിന്റെ ഷേപ്പോ ഒരു ശലഭത്തിന്റെ ഷേപ്പോ ഒക്കെ ഉണ്ട്. ഈ തരത്തിലുള്ള ഇലയുള്ള മറ്റൊരു സസ്യം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. ഇതിന് സമാനമായ ആകൃതിയിലുള്ള ഇലകളോട് കൂടിയ മറ്റൊരു സസ്യം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അത് അതിന്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് തന്നെ തിരിച്ചറിയാനായിട്ട് എളുപ്പമാണ്. കടും പച്ച നിറമുള്ള ഇലകളാണ്, കുറ്റിച്ചെടിയായിട്ട് വളരും. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് സുലഭമായിട്ട് കാണാറുണ്ട്, പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് വളരും. വെള്ളമൊന്നും അധികം ആവശ്യമില്ലെങ്കിലും വരണ്ട ഭൂമിയിലും വളരാറുണ്ട് നടത്തും. ആധുനിക പഠനങ്ങൾ അനുസരിച്ച് ഇതിൽ ചില ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു, അതുപോലെ ചില നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിറോയിഡിന്റെ കണ്ടൻസ് ഉണ്ടെന്ന് പറയുന്നു. ഫൈറ്റോസ്റ്റിറോളും പൊട്ടാസ്യം നൈട്രേറ്റും ഒക്കെ അടങ്ങിയിട്ടതായിട്ട് ആധുനിക പഠനങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 21 തരത്തിൽ കുറുന്തോട്ടി ലഭ്യമാണെന്നും നമ്മളൊരു 4 തരത്തിലുള്ളത് കൂടുതലായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ടെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സിഡ റെട്യൂസ എന്ന് മാത്രം. ഓക്കെ, ഇതിലെല്ലാത്തിലും രാസഘടനയൊക്കെ ഈ പറഞ്ഞതും രസഗുണ വിഭാഗങ്ങളൊക്കെ പൊതുവെ ഒരേപോലെയാണ്, കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്, രസഗുണ വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. മധുര രസമാണ്, അതുപോലെ ഗുണം പറയുകയാണെങ്കിൽ സ്നിഗ്ധ സര ഗുണത്തോടു കൂടിയതാണ്. ഉഷ്ണവീര്യമാണ്, മധുര വിഭാഗമാണ്, അതാണ് ഇതിന്റെ രസഗുണ വിഭാഗം. ആയുർവേദ പ്രോപ്പർട്ടീസ് പറഞ്ഞു മാത്രം. ഇത് 80 തരം വാതരോഗങ്ങളിലും ഫലിക്കുന്ന് പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ, ഇത് വാദദോഷത്തെ ശമിപ്പിക്കുന്നതിനുള്ള കഴിവ് ഇതിലുണ്ട്. വാദഹരത്വം ഉള്ളതുകൊണ്ടാണ് ഈ വാദസംബന്ധമായ രോഗങ്ങളൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആധുനിക രാസഘടന അനുസരിച്ച് എഫിഡ്രിന് സമാനമായിട്ടുള്ള ഒരു ആൽക്കലോയിഡ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ, ആ ഹൃദയത്തിന്റെ പൾസ് ഒക്കെ കൂട്ടുന്നതിന് സഹായകരമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബ്ലോക്കേജുകളൊക്കെ വരുന്ന കേസുകളിൽ വാദിക ഹൃദ്രോഗത്തിലൊക്കെ നമ്മൾ കുറുന്തോട്ട് ചേർത്ത് വരുന്ന ഔഷധങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ശ്വാസഗതി മെച്ചപ്പെടുന്നു, ലങ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾ, അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ആസ്മ പോലുള്ള രോഗാവസ്ഥയിലൊക്കെ ഈ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിലും കുറുന്തോട്ട് ചേർത്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ ശ്വാസഗതിയൊക്കെ വായുവിന്റെ ഒരു പ്രവർത്തനമാണല്ലോ, അപ്പൊ അവിടെ തീർച്ചയായിട്ടും വാദത്തിനെ നിയന്ത്രിക്കുന്നതായ ഔഷധങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടി വരും, സംശയമില്ല. അതുപോലെ ഇതിന്റെ സീഡ്സ് വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ, കിട്ടാനൊക്കെ പ്രയാസമാണ്. ഇതിന്റെ സീഡ്സിന് ലൈംഗിക ഉത്തേജന ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവുള്ളതായിട്ട് പറയും. അതുപോലെ ധാതുപുഷ്ടി ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നു പറയും. പിന്നെ കോമൺ ആയിട്ടുള്ള 2-3 ഉപയോഗങ്ങളും കൂടെ പറഞ്ഞുതരാം. അതായത് ഉറക്കം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, വേദന ശമിപ്പിക്കുന്നുണ്ട്, സംശയമില്ലല്ലോ. വാദത്തിനെ ശമിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വേദന ശമിക്കുമല്ലോ. പിന്നെ വാതിക ജ്വരം, പനി വരുമ്പോഴേ ഈ വിട്ടുവിട്ടുള്ള പനി, വിറവിറപ്പനി, വിറച്ചുള്ള പനി, രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പനി, അത്തരം കണ്ടീഷൻസിൽ തയ്യാറാക്കുന്ന ഔഷധങ്ങളിലും ഈ കുറുന്തോട്ടി ചേർത്ത് വരുന്നുണ്ട്. കുറുന്തോട്ടി ചേർത്ത് ഒട്ടനവധി ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മുൻപ് പറഞ്ഞല്ലോ, നമുക്ക് ആയുർവേദ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ്. കുറുന്തോട്ടി ഇല്ലാതെ ചികിത്സ നടക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് കുറുന്തോട്ടി, സിഡാ കുറുന്തോട്ടി. ഓക്കെ, ഇന്ന് നമുക്ക് അതുകൊണ്ടൊരു പൊടിക്കൈ പോലെ, ഒരു ഹോം റെമഡി പോലെ, നിങ്ങൾക്ക് ഒരു ഒറ്റമൂലി പോലെ വീട്ടിൽ ചെയ്യാവുന്ന ചില പൊടിക്കൈകളും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണോ, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണാണോ, അങ്ങനെയാണെങ്കിൽ
താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി. ആദ്യമായിട്ടാണെങ്കിൽ ആദ്യമായിട്ട് മുൻപ് കണ്ടിട്ടെങ്കിൽ മുൻപ് കണ്ടിട്ടില്ല, എത്ര പേര് ആദ്യമായിട്ട് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ അതായത് ഈ കുറുന്തോട്ടിയുടെ പേരുണ്ടല്ലോ, നമുക്ക് കുറുന്തോട്ടി സമൂലം അങ്ങോട്ട് പറിച്ചെടുക്കുക. നമുക്ക് ഞാൻ വാദസംബന്ധമായ രോഗികൾ ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുള്ള ഒരു സംഗതി, കുറുന്തോട്ടി പറമ്പിലൊക്കെ പലർക്കും ഫ്രഷ് ആയിട്ട് കിട്ടുന്നവരുണ്ട് ഭാഗ്യം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടാൻ സാധിക്കുന്നവരാണെങ്കിൽ, വാദസംബന്ധമായ എന്തെങ്കിലും സന്ധി വേദനയോ നീർക്കിട്ടോ ഇത്തരം പ്രശ്നങ്ങളോ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുമ്പോ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, എന്റെ രോഗികൾക്കറിയാം. അതായത് ഇത് സമൂലം പറിച്ചെടുക്കുക, എന്നിട്ട് കഴുകി ഒന്ന് ചെറുങ്ങനെ കൊത്തി നുറുക്കിട്ടാണ് ചതച്ചിട്ടിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു 20 ഗ്രാം ചതച്ചിട്ടിട്ട് സമൂലം പറിച്ചെടുത്തോ, ഈ വേരും തണ്ടും എലിയും ഒക്കെ ആയിക്കോട്ടെ, ഓക്കെ, എന്നിട്ട് അത് ചതച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ് വെട്ടി തിളപ്പിക്കുക. ഓക്കെ, എന്നിട്ട് ആ ചണ്ടി അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം കൂടെ കൂടെ കുടിക്കുന്നത് വാദസംബന്ധമായ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, അതായത് ഈ മൂത്രമൊക്കെ പിടിച്ചു നിർത്താനായിട്ട് പ്രയാസം വരിക, രാത്രിയിലൊക്കെ പെട്ടെന്ന് മൂത്രം പോകും, മൂത്രം മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോകണം, ബെഡിലൊക്കെ യൂറിൻ പാസ് ചെയ്യേണ്ട അവസ്ഥ, അവിടെയും ഇത് ഉപയോഗിക്കാം. കാരണം അതൊക്കെ ഒരു വാദപ്രവൃത്തിയാണല്ലോ. അതുപോലെ നിങ്ങൾക്ക് സന്ധികളിലൊക്കെ വേദന ഉണ്ടാവുക, അതിന് ചികിത്സ എടുക്കുന്ന കൂട്ടത്തിൽ ഈ പാനജലം കൂടി ആയാൽ അതിന് ഗുണകരമാണ്. ഇതുകൊണ്ട് മാത്രം രോഗാവസ്ഥ പൂർണ്ണമായിട്ട് മാറുന്നില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മറ്റ് വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഒരു ആയുർവേദ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് ഇതും കൂടെ ചെയ്താൽ അതിന്റെ ഗുണം കിട്ടാനായിട്ട് സാധ്യമല്ല. അതുപോലെ പ്രത്യേകിച്ച് യൂറിൻ ബ്ലോക്ക്, യൂറിൻ ഫ്രീ ആയിട്ട് പോവുക, വിട്ടുവിട്ട് പോവുക, അതല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പ്രയാസം വരിക, ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക, സന്ധി വേദനകൾ, ഇത്തരം അവസ്ഥയിലൊക്കെ ഈ പാനജലമായിട്ട് ഇത് സമൂലം പറിച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് സഹായകരമാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വാദസംബന്ധമായ വേദനകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറയാറില്ലേ നിങ്ങളോട്, അതായത് ഞാൻ തൈലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ കൺസൾട്ടേഷൻ സമയത്ത്, ആ തൈലങ്ങൾ സമളവിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ട് കഴുത്തിന് കീഴ് മേലോട്ടാകെ തേച്ച് തലയുടെ 1.5 മണിക്കൂർ ഇരിക്കുക, എന്നിട്ട് കുളിക്കാൻ പറയാറില്ലേ. ആ കുളിക്കാനുള്ള വെള്ളം ഈ കുറുന്തോട്ടി സുലഭമായിട്ട് ലഭിക്കുന്നവരാണെങ്കിൽ അത് സമൂലം പറിച്ചിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം കൊണ്ട്, ഈ കുറുന്തോട്ടിയിട്ട് വെന്ത വെള്ളം കൊണ്ട് സഹിക്കാവുന്ന ചൂടോടെ മേലി എഴുകുന്നത് സഹായകരവും, വേദന നിയന്ത്രിക്കുന്ന ഒരു ആശ്വാസം കിട്ടും. നിങ്ങളൊന്ന് കുളിച്ചു നോക്ക്. അതുപോലെ തന്നെ ഈ പനിയൊക്കെ പിടിപെട്ടിട്ട് പനിയൊക്കെ മാറിയതിനു ശേഷം കുളിക്കില്ലേ, ആ സമയത്തും ഈ കുറുന്തോട്ടി ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറുന്നതിനും ആ ജ്വരമൊക്കെ വിട്ടുമാറിയിട്ട് പനി വന്ന് മാറിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആലസ്യം, തളർച്ച, മേലും കൈയും വേദന, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ പെട്ടെന്ന് വിട്ടുമാറി ഒരു ഉന്മേഷം ഉണർവൊക്കെ ഉണ്ടാവുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും ഈ കുറുന്തോട്ടി സമൂലം ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിച്ചാല്. ഓക്കെ, ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. അതുപോലെ നിങ്ങൾക്ക് ഒരു ഒറ്റമൂലി പോലെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു വിദ്യ കൂടെ പറഞ്ഞുതരാം. അതായത് ഇത് സമൂലം പറിച്ചെടുക്കുക, എന്നിട്ട് നന്നായിട്ട് കഴുകിയ മണ്ണൊക്കെ കളഞ്ഞിട്ട് കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുക്കണം കേട്ടോ. വേര് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ കൂടെ കുറെ സുലഭമായിട്ട് ലഭിക്കുമെങ്കിൽ വേര് മാത്രമായിട്ട് എടുത്താലും നല്ലതാണ്. ഇനിയിപ്പോ അത്ര അധികം ഒന്നും കിട്ടില്ലെങ്കിൽ സമൂലം പറിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പൊ സമൂലം പറിച്ചെടുത്ത് കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുക്കുക. ഓക്കെ, കഷായം വെക്കാനാ പോണേ നമ്മൾ. അപ്പൊ ഒരു 60 ഗ്രാം വേണം ഒരു കഷായത്തിന്. ഒരു ദിവസത്തെ ഒരു ഡോസ് കഷായത്തിന് നമുക്ക് 60 ഗ്രാം എടുക്കണം. എന്നിട്ട് അതൊരു 1 ലിറ്റർ വെള്ളം ഏകദേശം. ഓക്കെ, 1 ലിറ്റർ വെള്ളത്തില് ഒരു ഇടങ്ങഴി എന്ന് പറയുമ്പോൾ 1200-1250 മില്ലി വരും. പക്ഷെ നമുക്ക് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 60 ഗ്രാം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, എന്നിട്ട് അതൊരു 4 ഒന്നായിട്ട് വറ്റിക്കുക, അതായത് ഒരു 250 മില്ലി ആയിട്ട് വറ്റിക്കുക. ഓക്കെ, എന്നിട്ട് അത് പിഴിഞ്ഞ് ആ ചണ്ടി അങ്ങോട്ട് കളഞ്ഞിട്ട് വീണ്ടും കുറുക്കി വറ്റിച്ചൊരു 125 മില്ലി ആയിട്ട് വറ്റിക്കുക. എന്നിട്ട് അതിന്റെ പകുതി രാവിലെ പകുതി വൈകിട്ടും കൊണ്ട് കഴിച്ചോ. ഓക്കെ, അത് തീർച്ചയായിട്ടും ഈ വാദസംബന്ധമായ വേദനകൾക്ക്, വാതിക ജ്വരത്തിന്, അതായത് വിട്ടുവിട്ട് പനിക്കുക, രാത്രിയിൽ മാത്രം പനി വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളില്, അത്തരം രോഗാവസ്ഥയിലും വാദസംബന്ധമായ വേദനകൾ ഉള്ളപ്പോഴും അതുപോലെ വാദികമായിട്ടുള്ള ശുഷ്കാർശസ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പ്രൊട്രൂഡിങ് പൈൽസ് ഉള്ളവരില്ലേ, അവരും മറ്റു മരുന്നുകളൊക്കെ ചികിത്സിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഈ ഒരു ഒറ്റമൂലി കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്ന ഞാൻ അവകാശപ്പെടില്ല കേട്ടോ. പൈൽസ് അതിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പഴകിയ രോഗാവസ്ഥയാണ്, അതുപോലെ വാദസംബന്ധമായ രോഗങ്ങൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്തരം അവസ്ഥയിലൊക്കെ ഈ പറഞ്ഞ കഷായം ഈ രീതിയിൽ വെച്ച് രാവിലെയും വൈകിട്ടും ഒരു 60 മില്ലി വീതം ഭക്ഷണത്തിന് ഒരു 1.5 മണിക്കൂർ മുമ്പാണ് കഴിച്ചാൽ ഈ വാദികമായിട്ടുള്ള ശുഷ്കാർശസ് എന്ന് പറയുന്ന അർശസ് പൈൽസിന്റെ പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് കുറയുന്നതിന് സഹായിക്കും. അതുപോലെ വാദികമായിട്ടുള്ള ജ്വരം വിട്ടുമാറുന്നതിന് സഹായിക്കും. വാദസംബന്ധമായ വേദനകൾ ഉണ്ടെങ്കിൽ അതിന്റെ കനം കുറയ്ക്കുന്നതിനും തീർച്ചയായിട്ടും സഹായകരമാവും, പരീക്ഷിച്ചു നോക്കാവുന്ന. പിന്നെ ഗർഭിണികൾക്ക് ഇത് സഹായകരമാവും. എങ്ങനെയാന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ അളവിൽ കഷായം വെച്ചെടുക്കുക, എന്നിട്ട് ആ കഷായം അരിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ തുല്യ അളവിൽ പാലും കൂടെ ചേർക്കുക, എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ച് ഒന്ന് കുറുക്കി വെച്ചിട്ട് അത് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പാണ് കഴിച്ചോ. അതിൽ വേണമെങ്കിൽ ഒരു ദന്നന്തരം ഗുളിയും കൂടെ പൊടിച്ച് ചേർത്തോളാം ഞാൻ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ പാൽക്കഷായം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ഒരു 1 മണിക്കൂർ മുമ്പ് നിത്യേന കഴിക്കുകയെങ്കിൽ ഈ തുകപ്രസവം ഉണ്ടാവുന്നതിന് സഹായിക്കും. അതുപോലെ പ്രസവ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ കുറയാനായിട്ട് സഹായിക്കും. തുകയായിട്ടുള്ള നോർമൽ ഡെലിവറി സംഭവിക്കാൻ പോലും സാധ്യതയുണ്ട്. ഇതൊരു ഗർഭത്തിന്റെ ഒരു 5-ാം മാസം മുതൽ പ്രസവം വരെ നിത്യേന കഴിക്കാവുന്നതാണ്. 5 മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. 5 മാസം മുതൽ ഡെലിവറി ടൈം വരെ ദിവസേന രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പാൽക്കഷായം ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും ആലസ്യമൊക്കെ ഉണ്ടാവുമല്ലോ, ആ കുറച്ച് അനീമിക് ബ്ലഡ് ഒക്കെ കുറയുക, അത്തരം കണ്ടീഷൻ ഉണ്ടാവാം ആ ഗർഭ ആ ഡെലിവറി എടുക്കുന്നതോടുകൂടെ. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ കുറയുന്നതിന്, ക്ഷീണവും തളർച്ചയും കുറയുന്നതിന് സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ഓക്കെ, സുഖമായിട്ട് ഉറങ്ങുന്ന ഗർഭിണികൾക്കൊക്കെ ചില സമയത്ത് ആ പ്രഗ്നൻസി പീരീഡിൽ ഉറക്കമില്ലാതാവാറുണ്ട്, ഉറക്കം തീരില്ല ഡോക്ടർ എന്ന് പറയാറുണ്ട്. അത്തരം അവസ്ഥയിലും ഈ കുറുന്തോട്ടി പാൽക്കഷായമായിട്ട് രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് പതിവായിട്ട് കഴിച്ചു. ഓക്കെ, ഈ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. 5-ാം മാസത്തിന് ശേഷം തുടങ്ങാം പ്രസവം വരെ കഴിക്കാവുന്നതാണ്. സുഖപ്രസവം ഉണ്ടാവുന്നതിനും സാധ്യത. ഇങ്ങനെ ഒരു പാൽക്കഷായം പതിവായിട്ട് കഴിച്ചിട്ട് ഒരു സിസേറിയനൊക്കെ ഒഴിവായി കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോട്ടാ. മറന്നു പോയിട്ടെങ്കിൽ ഇവിടെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്തോ. ഇനി മറ്റൊരു
മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം, അതായത് സന്ധിഗതമായിട്ടുള്ള വേദനകൾ, വാദം ശരീരത്തിൽ വർദ്ധിച്ചിട്ടുണ്ടാകുന്ന വേദനകൾ ഉണ്ടാവുമല്ലോ, ഈ വാദം വർദ്ധിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ തരിപ്പ്, കൈയും കാലൊക്കെ തരിക്കുക, അതുപോലെ ഇങ്ങനെ വേസ്റ്റിംഗ്, മസിൽ വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുക, ശുഷ്കമായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുക, ഡ്രൈനെസ് തോന്നുക, ഫ്ലൂയിഡ്സ് ഒക്കെ കുറയുക, സന്ധികളിലൊക്കെ ഡീജനറേറ്റീവ് ചേഞ്ചസ്, പ്രത്യേകിച്ച് മുട്ട് തേയ്മാനം, മെല്ല് തേയ്മാനം, മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞു വരില്ലേ നിങ്ങൾ, ഇത്തരം അവസ്ഥയിലൊക്കെ വാദം അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മരുന്നും കിട്ടാത്ത ഒരു സ്ഥലത്താണെന്ന് നിങ്ങൾ വിചാരിക്കുക, അവിടെ നിങ്ങൾക്ക് ഈ കുറുന്തോട്ടി അവൈലബിൾ ആണെങ്കിൽ ഈ പുറത്തൊക്കെ വിദേശത്തൊക്കെ ഉള്ളവര് നിങ്ങൾ ഈ ചൈനീസ് ഹെർബൽ ഷോപ്പുകളിൽ അന്വേഷിക്കാം, ഈ സിഡാർ റിട്യൂസ് ചോദിച്ചാൽ ഇതിന്റെ വേറെ ഏതെങ്കിലും അവാന്തര വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ആയുർവേദ മരുന്നുകൾ അവൈലബിൾ അല്ലാത്ത ഭാഗത്തുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് പ്രത്യേകം പറയാണ്. ഓക്കെ, ഈ ചൈനീസ് ഷോപ്പുകളിലൊക്കെ ഈ കുറുന്തോട്ടി കിട്ടുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ വിദേശത്ത് എന്റെ അനുഭവമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഈ കുറുന്തോട്ടി വേര് കഷായം വെക്കുക, എന്നിട്ട് അതിന്റെ തുല്യ അളവിൽ തൈലും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ തൈലം ഉണ്ടല്ലോ ഇത് തന്നെ അരച്ച് കൽക്കനായിട്ട് ചേർക്കണം, ഇതിന്റെ വേര് കഷായം വെക്കണം, ഇതിന്റെ വേര് തന്നെ അരച്ച് കൽക്കൻ ചേർക്കണം, എന്നിട്ട് അതിലേക്ക് തൈലവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ചെറുതീയിൽ ഇളക്കി ഇളക്കി ചെറുതായിട്ട് വെച്ചിരിക്കുക, എന്നിട്ട് കൽക്കം മണൽ പാകമാകുമ്പോൾ അരച്ചെടുത്ത് കുളിച്ചാലേ അത് ഈ വേദനയും തരിപ്പൊക്കെ ഉള്ളിടത്ത് കൂടെ കൂടെ പരട്ടുന്നതിനോ, ഇനിയിപ്പോ ദേഹത്തൊട്ടാകെ തേച്ച് കുളിച്ചാൽ പാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് അവിടത്തേക്ക് തിരക്ക് പിടിച്ച ജീവിതം, അതുപോലെ ഭയങ്കര തണുപ്പുള്ള പ്രദേശം, വാദം വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി വെച്ച തൈലം കഴുത്തിന് കീഴെ മേലൊട്ടാകെ തേച്ച് തലമുടി ഒരു അരമണിക്കൂറങ്ങി ഇരിക്കുക, അത് കഴിയുമ്പോൾ ഒരു ഹോട്ട് ഷവർ, ഒരു ചൂടുവെള്ളത്തിൽ ഒരു കുളി, ആ കുളിക്കാനുള്ള വെള്ളം പറ്റുമെങ്കിൽ ഈ കുറുന്തോട്ടി തന്നെ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചോ. ഓക്കെ, അത് തീർച്ചയായിട്ടും ഇത്തരം വേദനയും തരിപ്പും ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ സ്റ്റിഫ്നെസ് ഒക്കെ കുറയാനായിട്ട് തീർച്ചയായിട്ടും സഹായകരമാവും, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ വാതിക ജ്വരത്തിന്, അതായത് വാതിക ജ്വരം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ മാത്രം പനിക്കുക, രാപ്പനി, ഇനി അതല്ലെങ്കിൽ വിട്ടു വിട്ട് പനിക്കുക, പനി വരും പോവും ഇങ്ങനെ നിൽക്കണില്ലേ, ഇതൊക്കെ വാതിക ജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ്. വാതിക ജ്വരം ആകുമ്പോഴാണ് രാത്രി മാത്രം പനിക്കലും വരുന്നത്. ഈ അവസ്ഥയിൽ മറ്റു മരുന്നുകളൊന്നും കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈ കുറുന്തോട്ടി വരും ഇഞ്ചിയും കൂടെ തുല്യ അളവിലിട്ട് കഷായം വെക്കും, മുൻപ് പറഞ്ഞ അതേ അളവിൽ തന്നെ കഷായം വെക്കാം. ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഒരു കഷായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പലം മരുന്നാണ്, ഒരു പലം എന്ന് പറഞ്ഞാൽ 60 ഗ്രാം. ഓക്കെ, അതിന് ഒരിടങ്ങഴി വെള്ളം വേണം. ഓക്കെ, ഒരിടങ്ങഴി വെള്ളം എന്ന് പറഞ്ഞാൽ 1300 മില്ലി. അപ്പൊ ഞാൻ പൊതുവെ പറയാറുണ്ട് നിങ്ങൾ ഒരു ഈ പലവും കണക്കൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 100 ഗ്രാം ഔഷധം എടുക്കുക. അപ്പൊ ഇവിടെ ആണെങ്കിൽ കുറുന്തോട്ടി വരും ഇഞ്ചി ഉണ്ട്, അപ്പൊ 50 ഗ്രാം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു 1 ലിറ്റർ വെള്ളം ഒഴിക്കുക, 1 ലിറ്റർ വെള്ളം, എന്നിട്ട് അത് തിളപ്പിച്ചരിച്ച് 250 മില്ലിയാക്കി വറ്റിക്കുക, ആ ചണ്ടി അരിച്ച് മാറ്റുക, വീണ്ടും കുറുക്കി വറ്റിച്ച് 125 മില്ലിയാക്കുക, അതിന്റെ പകുതി രാവിലെ ഭക്ഷണത്തിന് മുമ്പ് പകുതി രാത്രി ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ. പൊതുവെ ഇത് കൃത്യമായിട്ട് ടെക്നിക്കലി പറഞ്ഞിട്ടുള്ള ഒരു യോഗ അല്ല കേട്ടോ, ഞാൻ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഈസി മെത്തേഡ് പറഞ്ഞോളൂ, ഇങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ കഷായം വെച്ച് പതിവായിട്ട് അങ്ങ് കഴിക്കുകയാണെങ്കിൽ ഈ വാതിക ജ്വരം, അതായത് പേടിക്കണ്ട, ഈ രാത്രിയിൽ മാത്രം പനിക്കലോ വിട്ടു വിട്ട് പനി വരലോ ഇല്ലേ, ആ അവസ്ഥയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ഗോരോജനാദി ഗുളിയും കൂടെ പൊടിച്ച് ചേർത്താൽ മേമ്പടിയായിട്ട് വിശേഷമായി. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ, തീർച്ചയായിട്ടും ഇതിന് ഉപകാരം കിട്ടാതിരിക്കില്ല. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിലോ ഈ ചാനലിലോ പറയുന്ന പൊടിക്കൈകൾ മുഴുവൻ ഈ ഒരു ഔഷധം കൊണ്ട് മാത്രം എല്ലാ രോഗങ്ങളും ചികിത്സിച്ച് മാറ്റാമെന്നോ നിങ്ങൾ സ്വയം ചികിത്സിക്കാനോ മറ്റുള്ളവരെ ചികിത്സിക്കാനോ വേണ്ടിയല്ല പറയുന്നത് കേട്ടോ, ഇത്തരം ഉപയോഗങ്ങളൊക്കെ ഇതിനുണ്ട്. കാരണം എന്താ അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഇത് ഓരോരുത്തർ പൊതുവെ ചെയ്യാവുന്ന ചില സംഗതികൾ അത് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ദോഷകോപങ്ങൾ, വ്യത്യസ്ത കാരണങ്ങളോ കൊണ്ടായിരിക്കും രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അതിന് ഭേദം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ രോഗാവസ്ഥയും ദേഹപ്രകൃതിക്ക് അനുസരിച്ച് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുകയാണ് നല്ലത്. ഓക്കെ, ഇനിയിപ്പോ അതൊന്നും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ 1-2 ദിവസത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോം റെമഡി പോലെ പരീക്ഷിച്ച് നോക്കാന്ന് മാത്രം. അതുകൊണ്ട് ആശ്വാസം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണവും ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഔഷധങ്ങൾ നിശ്ചയിച്ച് കഴിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ചെയ്യാണ്, എല്ലാവർക്കും ഷെയർ ചെയ്യും. ഞാൻ ഡോക്ടർ സേവിയർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.